ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രൗണി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് ഈ ബ്രൗണി എങ്ങനെ ഉണ്ടാക്കിയെന്നെല്ലാം നോക്കാം. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഒരു ബൗളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടറാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് മെൽട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചോക്ലേറ്റും ബട്ടറും വെച്ചിട്ട് നന്നായിട്ട് ഇത് മെൽട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പം നല്ല ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തത്. അപ്പോൾ ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇതാ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതടം മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അപ്പം അതിൻ്റെ മുമ്പ് നമുക്ക് മൈദ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ 1/2 കപ്പ് മൈദയും 1/2 കപ്പ് അതുപോലെ തന്നെ കൊക്കോ പൗഡറും കൂടി ചേർത്ത് നന്നായിട്ടിത് ഒരു 2-3 പ്രാവശ്യമായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ ബ്രൗണി ഉണ്ടാക്കുന്നത് എൻ്റെ മോളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പം മഴയായിട്ട് കുറച്ച് ദിവസമായില്ല ക്ലാസ് ഇല്ലാത്തത്, അതുകൊണ്ട് ഓളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ അരിച്ചെടുക്കുന്നുണ്ട്. 2 പ്രാവശ്യമായിട്ട് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ടായി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇട മാറ്റി വെക്കാം. അതിന് മുട്ടയിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 സ്പൂണ് വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നന്നായി ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മെൽട്ട് ചെയ്ത് വെച്ച ചോക്ലേറ്റിൻ്റെ മിക്സ് പകുതി ചേർത്ത് കൊടുക്കാം. പകുതി അട മാറ്റി വെക്കാം. നമുക്ക് കേക്ക് ഉണ്ടാക്കുകയും അതിൻ്റെ മേലെ വയ്ക്കേണ്ടതാണ് ബാക്കി പകുതി. അതിനുശേഷം ഇതായത് നന്നായിട്ടൊന്ന് മിക്സാക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സാക്കാനാണ്. അതിനുശേഷം അരിച്ച് വെച്ച മൈദ നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിനി എന്താ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. കേശനട്ടാ, ചോക്ലേറ്റാ, എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഉള്ളിൽ കടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനതിൽ കുറച്ച് ചോക്കോസാണ് ഇട്ടത്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് ഒരു ബട്ടർ തേച്ച് വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തിട്ടെടുക്കലാണ് ഇത്. ഇട്ടൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് പാത്രം ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിത് ഇറക്കി വെക്കാം. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളെ കേക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് ഈടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ആ ചോക്ലേറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് സെറ്റാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായി കേക്ക്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.